ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 25/10/2020. 9/4/1986 ബാബ പറഞ്ഞ അഭ്യക്ത മുരളിയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ സഹകരനായിട്ടുള്ള ബാബ കുട്ടികളോട് ഇന്ന് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്നത്തെ മുരളിയുടെ ഹെഡിങ്ങാണ് സത്യമായ സേവാധാരിയുടെ ലക്ഷണം. സത്യമായ സേവാധാരിയുടെ ലക്ഷണം എന്താണ്? നമുക്കിന്നത് ബാബ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്ന് ബാബ ഓരോ കുട്ടികളെയും നക്ഷത്രമായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, പിന്നെ പല രീതിയിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ബാബ പറയുകയാണ് ഭൂമിയിലും അതുപോലെയാണ്. ഈ ജ്ഞാനത്തിൻ്റെ ഗുണങ്ങളുടെ, ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ, ഇതിൻ്റെയൊക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഓരോ ആത്മാവും ഓരോ സ്റ്റേജിലാണ്. അതുകൊണ്ട് ബാബ പറയുകയാണ് പല പല നക്ഷത്രങ്ങളാണ് എൻ്റെ കുട്ടികളിൽ തന്നെ. ആ ഓരോ നക്ഷത്രങ്ങളും അവരുടെ വിശേഷത അനുസരിച്ച് ഈ പ്രകൃതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ബാബ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ മുരളിയിൽ പറയുന്നത്. ഏക് ഭിന്ന ഭിന്ന സിത്താരോങ്ക വിശുക്കി ആത്മാവും പർ പ്രകൃതി പർ അപ്ന അപ്ന പ്രഭവ പടരഹ. ഓരോ ആത്മാവാകുന്ന നക്ഷത്രവും അവരുടെ സ്റ്റേജ് അനുസരിച്ച് ഈ പ്രകൃതിയുടെ മേലും ലോകത്തിലെ മറ്റാത്മാക്കളുടെ മേലും പ്രഭാവം ചെലുത്തുന്നുണ്ട്. ജിത്ന ശക്തിശാലി ആപ് സ്വയം സിത്താരെ ബന്ധേ ഉത്തന വിശുക്കി ആത്മാവുമ്പ പ്രഭാവ പഠ രഹാ ഹേ അവർ ആകെ പഠത്താ ഹി രഹേങ്ക. നമ്മൾ എത്ര ശക്തിശാലിയാകുന്നു അത്രയും ലോകത്തിലെ മറ്റ് ആത്മാക്കളുടെ മേൽ നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയുടെ പ്രഭാവം ചൊലുത്തിക്കൊണ്ടേയിരിക്കും. ഭാവിയിലും അതുണ്ടാകും. ഇനി ബാബ പറയുകയാണ് ഭാവിയിൽ നിങ്ങളുടെ പുരുഷാർത്ഥം അനുസരിച്ച് നിങ്ങളുടെ ആത്മാവ് ഉയർന്ന സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ജ്യോതി രൂപത്തെയും നിങ്ങളുടെ ശരീരത്തെ പ്രകാശ രൂപത്തിലും എല്ലാവർക്കും പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഇപ്പോൾ ബാബ പറയുകയാണ് ഇപ്പോൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പഠിക്കുന്നത്. ഇനി ഭാവിയിൽ ഭൂമിയിലുള്ള നിങ്ങൾ ആത്മനക്ഷത്രത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആശ്ചര്യമായിട്ട് എല്ലാവരുടെ ശ്രദ്ധ ഈ നക്ഷത്രങ്ങളിലേക്ക് തിരിയും. ജയസെ സ്ഥാപനയ്ക്ക് ആദ്യമേ അനുഭവിക്കിയ ഹേക്ക് ചാരോ അവർ ബ്രഹ്മ അവർ കൃഷ്ണയ്ക്ക് സാക്ഷാത്കാർക്ക് ലഹർ ഫൽത്തിഗൈ ഏഹ് കോൻ ഹേ ക്യാ ദിക്കായി ദേതാ ഹേ. ബ്രഹ്മകുമാരീസ് സ്ഥാപിക്കുന്ന സമയത്ത് ആ സമയത്ത് ആ സ്ഥലത്തുള്ളവർക്കെല്ലാം ബ്രഹ്മബാബയുടെ പ്രകാശരൂപം പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റി. ചിലപ്പോൾ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ അവരുടെ ഇഷ്ട ദേവൻ ദേവിയുടെ രൂപത്തിലൊക്കെ കാണാൻ പറ്റി എന്ന് പറയുന്നത് പോലെ ബാബ പറയുകയാണ് നിങ്ങളുടെ ആത്മാവും അതുപോലെ സതോപ്രധാനമായി മാറിക്കഴിയുമ്പോൾ വിശുദ്ധത്തിലെ അന്യ ആത്മാക്കൾക്ക് അവരുടെ ഇഷ്ടദേവൻ്റെ ദേവിയുടെ രൂപത്തിൽ നിങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഒരാൾക്ക് സാക്ഷാത്കാരം കിട്ടും, അങ്ങനെ ഒരാളിൽ നിന്ന് പിന്നെ അനേകർക്ക് സാക്ഷാത്കാരം കിട്ടും, അങ്ങനെ എല്ലാവരുടെ അറ്റൻഷൻ ബ്രഹ്മകുമാരീസിലേക്ക് വരും. ബ്രഹ്മകുമാരീസിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരിൽ നിന്നാണ് ഇങ്ങനെയുള്ള സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. അഭിയഹ് ദിവ്യ ദൃശ്യ ആപ് സബ്ക സമ്പന്ന ബന്നേത്ത ഗ്രഹ ഹുവാഹി. അപ്പോൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഈ ദിവ്യ ദൃശ്യം നിങ്ങളുടെ ആത്മാവ് സമ്പന്നമാകുന്നത് വരെ അതിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. പരിസ്ഥേപൻകി സ്ഥിതി സഹജവർസോദ അനുഭവക്കാരെ തപ് വഹസ് സാക്ഷാത് പരിസ്ഥിതി സാക്ഷാത്കാരമേ ദിഖായ് ദേങ്കി. ഇനി അവർക്ക് എപ്പോഴാണ് നമ്മുടെ സ്വരൂപത്തെ സാക്ഷാത്കാരമായിട്ട് കാണാൻ പറ്റുക? ബാബ പറയുകയാണ് നമുക്കെപ്പോഴാണോ ആ പ്രകാശ സ്വരൂപത്തിൻ്റെ സ്ഥിതി സ്വയം അനുഭവിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളെ പ്രകാശ സ്വരൂപമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അത്രയും നമ്മുടെ തോട്ട്സുകൾ ലൈറ്റാവണം, ചിന്താമുക്തമായി നമ്മൾ ആത്മസ്വരൂപത്തിൽ നമുക്ക് അത്രയും സ്ഥിതി ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ സാക്ഷാത്കാര രൂപത്തെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത്. കൈവച്ച സമുച്ചത്തെ ഹേ കി ക്യാ സിർഫ് യാത്ക അഭ്യാസ് കരയെങ്കിൽ. ചില കുട്ടികൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ബാബയെ ഓർമ്മിക്കുന്ന കാര്യം മാത്രം ചെയ്താൽ മതിയോ, അതോ അതിനോടൊപ്പം എന്തെങ്കിലും സേവയും ചെയ്യണോ? വാ സേവാസേ മുക്ത് ഹോ തപസ്യാമേഹി രഹേങ്കി. അതോ എല്ലാ സേവയും മാറ്റിവെച്ച് ഒറ്റ സ്മൃതിയിൽ, ബാബയുടെ ഒറ്റ സ്മൃതിയിൽ ഇരുന്ന് തപസ് ചെയ്യണോ? ബാബ്ദാദ സേവാക്ക യഥാർത്ഥ അർത്ഥ സുനാരഹേഹി. അതുകൊണ്ട് ബാബ ഇപ്പോൾ കുട്ടികൾക്ക് അതിനുള്ള ആൻസർ തരികയാണ്. അതായത് സേവയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു തരികയാണ്. ആത്മാവ് ശാന്തിക്ക് വേണ്ടി ദാഹിച്ചു വരികയായിരിക്കും, ചിലർ അപാര ദുഃഖത്തിലായിരിക്കും വരുന്നത്. നമ്മുടെ സമ്പന്ന സമ്പർക്കത്തിൽ വരുമ്പോൾ അവർക്ക് എന്തു വേണോ അത് കിട്ടണം. തപസ്യയുടെ അർത്ഥം ബാബ പറഞ്ഞു തരികയാണ് ദൃഢസങ്കല്പത്തിലൂടെ ഏതെങ്കിലും കാര്യം ചെയ്യുക. എവിടെയാണോ സേവാഭാവമുള്ളത് അവിടെ തപസ്യയുടെ ഭാവം എന്ന് പറയുന്നത് വേറെയല്ല,
അല്ലേ? കുട്ടികൾ ചിന്തിച്ചു സേവയെല്ലാം വിട്ടിട്ട് പോയി തപസ് ചെയ്യണം. ബാബു പറയണ സേവാഭാവമുള്ളിടത്താണ് തപസ്സുള്ളത്. ത്യാഗ് തപസ്യ സേവ ഇൻ തീനോ ക കമ്പൈൻഡ് രൂപ സച്ചി സേവാഹൈ. ത്യാഗം തപസ്യ സേവ ഈ മൂന്നിൻ്റെ ചേർന്നുള്ള രൂപമാണ് സത്യമായിട്ടുള്ള സേവ എന്ന് പറയുന്നത്. അവർ നാമധാരി സേവാക്ക ഫൽ അല്പകാൽക്ക ഹോത്താഹെ. ബാബു പറയുന്നത് പേരെടുക്കാൻ വേണ്ടി സേവ ചെയ്യുന്നവരുണ്ട്, അവർക്കതിൻ്റെ ഫലവും അല്പകാലത്തേക്കുള്ളതായിരിക്കും. ആണ് അപ്പോൾ സത്യമായിട്ടുള്ള സേവാധാരിയാണോ അതോ പേരെടുക്കുന്നതിന് വേണ്ടിയുള്ള സേവ ചെയ്യുന്നവരാണോ എന്നെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ട് ബാബു പറയുന്നത് സേവാധാരിക്ക് ലക്ഷണമുണ്ട്. ആ ലക്ഷണം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അവർ സത്യമായിട്ടുള്ള സേവാധാരിയാണോ എന്ന്. അപ്പോൾ ബാബു പറയുകയാണ് ത്യാഗം അർത്ഥാത് നമ്രത അവർ തപസ്യ അർത്ഥാത് ഏക്ക് ബാബ്കെ നിശ്ചയ നഷേമേ ദൃഢത. അതുകൊണ്ട് ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരോടും വിനയം, വിനയചിത്തരായിരിക്കും. രണ്ടാമത്തെ തപസ് എന്ന് പറഞ്ഞാൽ ഒരു ബാബയിൽ മാത്രം നിശ്ചയം, ആ ബാബയുടെ ലഹരിയിൽ മാത്രം ഇരിക്കുക. യഥാർത്ഥ സേവ ഇസ്കോ കഹ ജാത്താഹി. യഥാർത്ഥ സേവനം എന്ന് പറയുന്നത് ഇതിനെയാണ്. ബാബ പറയുകയാണ് പേര് സേവ എന്നാണ്, പക്ഷേ സ്വയം തൃപ്തനല്ല, സ്വയം ഡിസ്റ്റർബാണ്. നമ്മൾ കാരണം മറ്റുള്ളവരും ഡിസ്റ്റർബാകാണ്. ബാബ പറയാണ് ഇങ്ങനെയുള്ള സേവ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എ സി സേവ നാ കർണ അച്ചാഹെ ക്യോങ്കി സേവാക്ക വിശേഷ ഗുൺ സന്തുഷ്ടതാഹെ. അവിടെ ബാബു പറയുന്ന സേവനത്തിനുള്ള വിശേഷ ഗുണം എന്താണ്? സന്തുഷ്ടതയാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ, തൃപ്തനായിരിക്കണം. അവിടെ എവിടെയാണോ സന്തുഷ്ടതയില്ലാത്തത് അവിടെ നമ്മുടെ കർമ്മത്തിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ കർമ്മമായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടി ചെയ്യുകയാണ് എന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം തരില്ല. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം, എനിക്ക് പ്രതീക്ഷിച്ചത് കിട്ടണം എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സന്തുഷ്ടത കിട്ടില്ല. ഞാൻ ചെയ്യുന്നതിന് മറ്റുള്ളവർ എന്നെ പ്രശംസിക്കണം, എന്നെ ബഹുമാനിക്കണം എന്ന് കരുതി ചെയ്താൽ എനിക്ക് സന്തുഷ്ടത കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഡിസ്റ്റർബ് ആയാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കും അതിന് വൈബ്രേഷൻ കിട്ടും, അവരും ഡിസ്റ്റർബ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം ഒന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് ശാന്തിയോ സുഖമോ ഒരിക്കലും അതിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് ബാബ പറയുകയാണ് നിങ്ങൾ നിസ്വാർത്ഥ ഭാവത്തോടെ വിനയത്തോടെ വേണം സേവ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കർമ്മം നിങ്ങൾക്ക് സന്തുഷ്ടം തരും, സന്തുഷ്ടത തരും. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും സേവനമാണ്. എങ്ങനെയാണ്? ബാബ പറയുകയാണ് ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് ബൻ ശാന്തിക്ക് ശക്തിക്ക് കിരണം ദ്വാര വായുമണ്ഡൽ ബനാന. അവിടെ നമ്മൾ തപസ്സിലിരിക്കുമ്പോൾ, നമ്മൾ ആത്മസ്മൃതിയിലിരിക്കുമ്പോൾ ആത്മാവിൻ്റെ ഗുണങ്ങളും ശക്തികളും ഈ വായുമണ്ഡലത്തിൽ മുഴുവൻ വ്യാപിക്കും. അപ്പോൾ ഈ വായുമണ്ഡലത്തിലൂടെ അനേക ആത്മാക്കളിലത് എത്തിച്ചേരും. അപ്പോൾ തപസ്യ അർത്ഥ സ്വയം സർവശക്തിയോസെ സമ്പന്ന ബൻ ദൃഢസ്ഥിതി ദൃഢസങ്കൽപ് ദ്വാര വിശുക്കി സേവാ കർണാഹി. ഇപ്പോൾ തപസ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സർവശക്തികളാലും സമ്പന്നമായിരിക്കുക, ദൃഢസ്ഥിതിയിലിരിക്കുക, എന്തൊക്കെ പ്രോബ്ലം വന്നാലും ഇളകാതിരിക്കുക. ലോകത്തിലെ ആത്മാക്കളൊക്കെ പല പ്രശ്നത്താലും അവരുടെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വ്യർത്ഥ സങ്കല്പങ്ങളാൽ പലരും ടെൻഷനായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൃഢസങ്കല്പ സ്ഥിതിയിലൂടെ അവരുടെ സങ്കല്പവും സ്റ്റേബിളായിട്ട് മാറണം. അങ്ങനെ ദൃഢസങ്കല്പത്തിലൂടെ വിശ്വത്തിലുള്ള ആത്മാക്കളുടെ സേവനം ചെയ്യണം. ഒരു ആത്മാവിനെ പ്രതി ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ എന്ന് നമ്മളൊരു ദൃഢസങ്കല്പം ചെയ്യുമ്പം തന്നെ ആ ആത്മാവിന് ശാന്തി അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ ഓരോരോ സങ്കല്പവും മെഡിറ്റേഷൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അന്യ ആത്മാക്കൾക്ക് സേവനമായിട്ട് മാറും. അഭി സമയേ അശാന്തിക്കെ സമയ ശാന്തി ദേനേക്കാം. ബാബ പറയുകയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം അനുസരിച്ച് എല്ലാ ആത്മാക്കളും ഇപ്പോൾ അശാന്തരാണ്. ഈ അശാന്തരായ ആത്മാക്കൾക്ക് ശാന്തി കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ശാന്തിയുടെ ദൂതന്മാരാണ്, അതുകൊണ്ട് ശാന്തിയുടെ ദൂതന്മാരാണ്. അതുകൊണ്ട് സ്വയം ശാന്തസ്വരൂപ ശക്തിശാലി സ്ഥിതിയിലിരിക്കണം, അതിനോടൊപ്പം മറ്റാത്മാക്കൾക്ക് ശാന്തി കൊടുത്തുകൊണ്ടും ഇരിക്കണം. ഔറംഗോബി ആകെ ബെഡാവോ ഇഹി സേവാഹേ അഭി മനസ സേവാക്കി ബൗത് ആവശ്യകതാഹേ. അങ്ങനെ മറ്റുള്ളവരുടെയും ആത്മീയ ഉന്നമനത്തിന് നമ്മൾ സഹായിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയുള്ള മനസാ സേവനത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോഴുള്ളത്. ബാബ പറയുകയാണ് നിങ്ങൾ ത്യാഗിയും തപസ്സുമാണ്. നിങ്ങളുടെ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് ഇരുന്നുകൊണ്ടല്ല, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഒക്കെ തപസ് നടന്നുകൊണ്ടേ ഇരിക്കണം. അതായത് ഒരേ ഒരു ദൃഢസങ്കല്പത്തിൽ മാത്രമേ ഇരിക്കണം. ബാബ പറയുകയാണ് എന്ത് സങ്കല്പത്തിലാണ് നിങ്ങൾ ഓരോ കർമ്മവും ചെയ്യേണ്ടത്? മേ മാസ്റ്റർ ശാന്തിദാത മാസ്റ്റർ ശക്തിദാതാഹും. ഞാൻ മാസ്റ്റർ ശാന്തിദാതാവാണ്, ആ സ്മൃതിയിലിരിക്കണം.
ആത്മാവായി എന്നിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ എല്ലാ ആത്മാക്കളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എല്ലാവർക്കും ശാന്തി കൊടുക്കുന്ന ശാന്തി ദാതാവാണ്. ഇനി ഞാൻ ശക്തിയുടെ ദാതാവാണ്. ദുർബലരായ ആത്മാക്കൾ, പേടിച്ചിരിക്കുന്ന ആത്മാക്കൾ, സത്കർമ്മം ചെയ്യാൻ ശക്തിയില്ലാത്ത ആത്മാക്കൾ, തൻ്റെ ദൗർബല്യങ്ങളെ മാറ്റാൻ ശക്തിയില്ലാത്ത ആത്മാക്കൾക്ക് എല്ലാ ശക്തിയുടെ തരംഗങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശക്തിശാലി ആത്മാവാണ് ഞാൻ. ഇങ്ങനെ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഈ വൈബ്രേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. വരദാനം. പഞ്ചതത്വോ അവർ പഞ്ചവികാരോങ്കോ അപ്ന സേവാധാരി ബനാനേ വാലേ മായാജിത് സ്വരാജ് അധികാരി ഭവ. പഞ്ചതത്വങ്ങളെയും പഞ്ചവികാരങ്ങളെയും തൻ്റെ സേവാധാരിയാക്കി മാറ്റുന്ന മായാജീത്തും സ്വരാജ്യ അധികാരിയുമായി ഭവിക്കട്ടെ. എക്സ്പ്ലനേഷൻ ബാബ പറയുകയാണ്, സത്യത്തിലുള്ളവർ ആത്മബോധത്തിലിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അവിടെ വികാരങ്ങളില്ല. അവിടെയുള്ള മഹാരാജാവിനെയും റാണിയെയും സഹായിക്കാനായിട്ട് ഒരുപാട് പരിചാരകരുണ്ട്. അപ്പോൾ അവരുടെ രാജകീയമായിട്ടുള്ള വസ്ത്രം നിലം തൊടാതെ ഷാളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആ പരിചാരകരായിട്ടുള്ള ദാസദാസിമാരെപ്പോഴും അവരുടെ പിന്നാലെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ ബാബ പറയുകയാണ്, ഇവിടെ ആരാണോ ആത്മസ്മൃതിയിലിരിക്കുന്നത് സ്വരാജ്യ അധികാരി, അതായത് ശരീരമാകുന്ന ഈ രാജ്യത്തിരുന്ന് കർമ്മേന്ദ്രിയങ്ങളാകുന്ന പ്രജകളെ നിയന്ത്രിക്കുന്നത്, അവരുടെ പിന്നാലെ മായയും, മായ എന്ന് പറഞ്ഞാൽ വികാരങ്ങളും, ഈ പ്രകൃതിയിലെ പഞ്ചതത്വങ്ങളും പരിചാരകരെ പോലെ ദാസദാസിമാരെ പോലെ നമ്മുടെ അധീനതയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇസ്കേലിയെ ദൃഢസങ്കല്പക്ക് ബെൽറ്റ്സെ ടൈറ്റിൽസ്ക്ക് ഡ്രസ് കോ ടൈറ്റ് കറും. അതിനുവേണ്ടി ദൃഢസങ്കല്പം എന്ന് പറഞ്ഞാൽ ബാബ പറയുകയാണ് ബെൽറ്റിന് തുല്യമാണ് അല്ലെ. ബെൽറ്റ് എന്താ ചെയ്യുക, നമ്മുടെ വേഷത്തെ ഒന്നുകൂടെ നമ്മൾ ടൈറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഓരോ സ്മൃതിയും ഓരോരോ വേഷങ്ങളാണ്. ഞാൻ ഫരിസ്തയാണ്, ഞാൻ പ്രകാശ സ്വരൂപധാരിയാണ് എന്ന സ്മൃതിയിലിരുന്നാൽ അതൊരു വേഷമാണ്. ഞാൻ ശക്തിശാലി ആത്മാവാണ്, അതൊരു വേഷമാണ്. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്, നിങ്ങളുടെ മറ്റൊരു വേഷമാണ്. അപ്പം നിങ്ങൾ ഏത് സ്മൃതിയിലാണോ ഇരിക്കുന്നത്, ദൃഢസങ്കല്പമാകുന്ന ബെൽറ്റ് ഉപയോഗിച്ച് അതിനെ ഒന്നും കൂടെ ടൈറ്റ് ആക്കണം. അവർ ശൃംഗാർക്കെ സെറ്റ് സേ സജ് ദജ്കർ ബാബ്കെ സാത്രഹു. അതിനോടൊപ്പം അലങ്കാരങ്ങളാൽ വെച്ചാൽ എല്ലാ സർവ്വഗുണങ്ങളാലും അലങ്കരിക്കപ്പെട്ട് ഈശ്വരന് സമാനം, ഈശ്വരനോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ ഈ വികാരങ്ങളും പഞ്ചതത്വങ്ങളും പരിവർത്തനപ്പെട്ട് നമ്മുടെ സഹയോഗിയായി, നമ്മുടെ സേവാധാരിയായി മാറും. അടുത്തത് ശ്ലോകനാണ്. ജിൻ ഗുണോ വ ശക്തിയോങ്ക വർണ്ണൻ കർത്തേ ഹോ ഉൻഗെ അനുഭവമേ ഖോജാവും. നമ്മൾ ഭഗവാന്റെ ഗുണങ്ങളും ശക്തികളും വർണ്ണിക്കുന്നുണ്ട്. ഇനി എന്താവണം, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതിൻ്റെ അനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാൻ സാധിക്കണം. അനുഭവി സബ്സെ ബഡി അതോറിറ്റി ഹെ. അനുഭവമാണ് ഏറ്റവും വലിയ അതോറിറ്റി. അപ്പോൾ അനുഭവം ഉള്ളവർക്കാണ് അതോറിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങളുടെ ആത്മാവിനെ ശാന്തമാകാൻ നിങ്ങൾ ഇങ്ങനെ മാർഗത്തിലൂടെ പോകണം. അപ്പം എനിക്ക് അനുഭവമുണ്ട്. അനുഭവമുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇന്നത്തെ സമാനമാണ് ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. ഓം ശാന്തി.